ലേവ്യർ 26 അധ്യായം. അനുഗ്രഹങ്ങൾ. നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എന്റെ സാബത്ത് ആചരിക്കുകയും എന്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ എന്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായി വസിക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്തുകൂടെ വാൾ കടന്നു പോകുകയില്ല. ശത്രുക്കളെ നിങ്ങൾ തുരത്തും. അവർ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. നിങ്ങൾ 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കും. ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും. നിങ്ങൾ പഴയ ശേഖരങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ഭക്ഷിക്കുകയും പുതിയതിനു വേണ്ടി പഴയതിനെ മാറ്റിക്കളയുകയും ചെയ്യും. ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ശിക്ഷകൾ. നിങ്ങൾ എന്റെ വാക്കു കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും നടന്നാൽ, എന്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് എന്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ, ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും. പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശവും വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും. നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവിലാകും. നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും. ശത്രുക്കളുടെ മുൻപിൽ വച്ച് നിങ്ങൾ വധിക്കപ്പെടും. നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും. പിന്തുടരാൻ ആരും തന്നെയില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും. ഇതെല്ലാമായിട്ടും എന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഏഴിരട്ടി ശിക്ഷിക്കും. ശക്തിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ഞാൻ നശിപ്പിക്കും. ആകാശം നിങ്ങൾക്ക് ഇരുമ്പ് പോലെയും ഭൂമി പിത്തള പോലെയുമാക്കും. നിങ്ങളുടെ കരുത്ത് ഞാൻ നിഷ്ഫലമാക്കും. നിങ്ങളുടെ ദേശം വിളവ് തരുകയോ വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ല. നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ, നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി ഏഴിരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും. അവ നിങ്ങളുടെ മക്കളെ അപഹരിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കുകയും അങ്ങനെ നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഥികൾ വിജനമാകും. ഈ ശിക്ഷകൾ കൊണ്ടൊന്നും നിങ്ങൾ എന്നിലേക്ക് തിരിയാതെ എനിക്കെതിരായി വ്യാപരിക്കുന്നെങ്കിൽ, ഞാനും നിങ്ങൾക്കെതിരെ വ്യാപരിക്കും. നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും. എന്റെ ഉടമ്പടിയുടെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീശും. നിങ്ങൾ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ പകർച്ചവ്യാധികൾ വരുത്തും. നിങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അപ്പത്തിന്റെ അളവ് കുറയ്ക്കും. 10 സ്ത്രീകൾ ഒരടുപ്പിൽ പാകം ചെയ്യും. അവർ നിങ്ങൾക്ക് അപ്പം തൂക്കി അളന്നേ തരൂ. നിങ്ങൾ ഭക്ഷിക്കും, എന്നാൽ തൃപ്തരാവുകയില്ല. ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഞാനും നിങ്ങൾക്കെതിരെ കോപത്തോടെ പ്രവർത്തിക്കും. നിങ്ങളുടെ പാപത്തിന് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും. നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കുകയും വിഗ്രഹങ്ങൾ വെട്ടിവീഴ്ത്തുകയും നിങ്ങളുടെ ശവശരീരങ്ങൾ ജഡവിഗ്രഹങ്ങളുടെ മേൽ വലിച്ചെറിയുകയും ചെയ്യും.
ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ വിജനമാക്കും, വിശുദ്ധ സ്ഥലങ്ങൾ ശൂന്യമാക്കുകയും ചെയ്യും. നിങ്ങളുടെ സുരഭില കാഴ്ചകൾ ഞാൻ സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ ദേശം ഞാൻ ശൂന്യമാക്കും. അവിടെ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപ്പെടും. ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും, ഊരിയ വാളോടെ നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ ദേശം ശൂന്യവും പട്ടണം വിജനവുമാക്കും. നിങ്ങൾ ശത്രുക്കളുടെ ദേശങ്ങളിലായിരിക്കുമ്പോൾ ശൂന്യമായ നിങ്ങളുടെ നാട് അതിന്റെ സാപത്തിൽ സന്തോഷിക്കും. അത് വിശ്രമിക്കുകയും സാപത്ത് ആചരിക്കുകയും ചെയ്യും. ശൂന്യമായി കിടക്കുന്നിടത്തോളം കാലം അത് വിശ്രമിക്കും. നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ സാപത്തുകളിൽ അതിന് വിശ്രമം ലഭിച്ചില്ലല്ലോ. ശത്രുദേശങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ജനിപ്പിക്കും. പിറകിൽ ഇല അനങ്ങുന്നത് കേൾക്കുമ്പോൾ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവനെ പോലെ അവർ ഓടും. ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലം പതിക്കും. ആരും പിന്തുടരുന്നില്ലെങ്കിൽ തന്നെ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴെന്ന പോലെ ഒരുവൻ മറ്റൊരുവന്റെ മേൽ വീഴും. ശത്രുക്കളുടെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കുകയില്ല. ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അറ്റുപോകും. ശത്രുക്കളുടെ രാജ്യം നിങ്ങളെ വിഴുങ്ങിക്കളയും. ശേഷിക്കുന്നവർ അവരുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം ശത്രുരാജ്യത്ത് വെച്ച് നശിച്ചു പോകും. അവരുടെ പിതാക്കന്മാരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തവും അവർ അവരെപ്പോലെ നശിച്ചു പോകും. അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ. എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരിക്കുകയും അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. തങ്ങളുടെ അപരിശ്ഛേദിതമായ ഹൃദയം വിനീതമാക്കി പ്രായശ്ചിത്തമനുഷ്ഠിച്ചാൽ ഞാൻ യാക്കൂബിനോടും ഇസഹാക്കിനോടും അബ്രഹത്തിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ദേശത്തെ അനുസ്മരിക്കുകയും ചെയ്യും. അവർ ഒഴിഞ്ഞുപോകുക നിമിത്തം പാഴായി കിടക്കുമ്പോൾ നാട് അതിന്റെ ശാപത്തിൽ സന്തോഷിക്കും. അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം. എന്തെന്നാൽ അവർ എന്റെ നിയമങ്ങൾ അവഗണിച്ചു, അവരുടെ ഹൃദയം എന്റെ കൽപ്പനകളെ നിരസിച്ചു. ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ ജനതകൾ കാൺകെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും. അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും. ഞാനാണ് കർത്താവ്. സീനായ് മലമുകളിൽ വെച്ച് കർത്താവ് ഇസ്രായേൽ ജനവുമായി മോശ വഴി ഉറപ്പിച്ച ഉടമ്പടിയുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണിവയെല്ലാം. ലേവ്യർ 27-ാം അധ്യായം. നേർച്ചകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വ്യക്തികളെ കർത്താവിന് നേരുകയാണെങ്കിൽ അവരുടെ വില നിശ്ചയിക്കേണ്ടത് ഇപ്രകാരമാണ്. 20-ഉം 60-ഉം മധ്യേ പ്രായമുള്ള പുരുഷനാണെങ്കിൽ അവന്റെ മൂല്യം വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് 50 ഷെക്കൽ വെള്ളിയായിരിക്കണം. സ്ത്രീയാണെങ്കിൽ 30 ഷെക്കലും. 5 വയസ്സിനും 20 വയസ്സിനും മധ്യേ ആണെങ്കിൽ പുരുഷന് 20 ഷെക്കലും സ്ത്രീക്ക് 10 ഷെക്കലുമായിരിക്കണം മൂല്യം. 1 മാസം മുതൽ 5 വർഷം വരെയാണ് പ്രായമെങ്കിൽ ആൺകുട്ടിക്ക് 5 ഷെക്കൽ വെള്ളിയും പെൺകുട്ടിക്ക് 3 ഷെക്കൽ വെള്ളിയുമായിരിക്കണം. 60-ഓ അതിൽ കൂടുതലോ ആണ് പ്രായമെങ്കിൽ പുരുഷന് 15 ഷെക്കലും സ്ത്രീക്ക് 10 ഷെക്കലുമായിരിക്കണം. നിന്റെ മൂല്യനിർണയത്തിനനുസരിച്ച് നൽകാൻ കഴിയാത്ത വിധം ഒരാൾ ദരിദ്രനാണെങ്കിൽ അവൻ പുരോഹിതന്റെ മുൻപിൽ ഹാജരാകണം. പുരോഹിതൻ അവന്റെ വില നിശ്ചയിക്കട്ടെ. നേർന്നവന്റെ കഴിവിനനുസരിച്ച് പുരോഹിതൻ അവന് വില നിശ്ചയിക്കട്ടെ. കർത്താവിന് ബലിയർപ്പിക്കാവുന്ന മൃഗത്തെയാണ് കർത്താവിന് നേരുന്നതെങ്കിൽ ആരു നേർന്നാലും അത് വിശുദ്ധമായിരിക്കും. അവൻ മറ്റൊന്നിനെ അതിന് പകരമാക്കുകയോ മറ്റൊന്നുമായി വച്ചുമാറുകയോ ചെയ്യരുത്. നല്ലതിന് പകരം ചീത്തയെയോ ചീത്തയ്ക്ക് പകരം നല്ലതിനെയോ വച്ചുമാറരുത്. ഒരു മൃഗത്തെ മറ്റൊരു മൃഗവുമായി വച്ചുമാറുന്നെങ്കിൽ രണ്ടും കർത്താവിനുള്ളതായിരിക്കും. കർത്താവിന് ബലിയർപ്പിക്കാൻ കൊള്ളാത്ത അശുദ്ധ മൃഗത്തെയാണ് നേർന്നിട്ടുള്ളതെങ്കിൽ അതിനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നല്ലതോ ചീത്തയോ എന്ന് നോക്കി പുരോഹിതൻ അതിന് മൂല്യം നിർണയിക്കട്ടെ. പുരോഹിതന്റെ മൂല്യനിർണയം അന്തിമമായിരിക്കും. എന്നാൽ അതിനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം
അതിന്റെ അഞ്ചലൊന്നുകൂടി നൽകണം. ഒരുവൻ തന്റെ ഭവനം വിശുദ്ധമായിരിക്കാൻ വേണ്ടി കർത്താവിന് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് നിർണയിക്കട്ടെ. പുരോഹിതന്റെ മൂല്യനിർണയം അന്തിമമായിരിക്കും. വീട് പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിക്കപ്പെട്ട വിലയോടൊപ്പം അതിന്റെ അഞ്ചലൊന്നുകൂടി പണമായി നൽകണം. അപ്പോൾ വീട് അവന്റേതാകും. ഒരാൾ തനിക്ക് അവകാശമായി ലഭിച്ച വസ്തുവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ അതിനുവേണ്ട വിത്തിന്റെ കണക്കനുസരിച്ചായിരിക്കണം മൂല്യനിർണയം. ഒരു ഓമർ യവം വിതയ്ക്കാവുന്ന നിലത്തിന് 50 ഷെക്കൽ വെള്ളിയായിരിക്കണം വില. ജൂബിലി വർഷം തുടങ്ങുന്ന നാൾ മുതൽ ഒരുവൻ തന്റെ വയൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിന്റെ വില നീ നിശ്ചയിക്കുന്നത് തന്നെ. എന്നാൽ അവൻ ജൂബിലിക്ക് ശേഷമാണ് വയൽ സമർപ്പിക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വരെ എത്ര വർഷമുണ്ടെന്ന് കണക്കാക്കി അതനുസരിച്ച് പുരോഹിതൻ മൂല്യനിർണയം നടത്തണം. അത് നീ നിർണയിച്ച മൂല്യത്തിൽ നിന്ന് കുറയ്ക്കണം. സമർപ്പിച്ച വയൽ വീണ്ടെടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിന്റെ അഞ്ചലൊന്നുകൂടി നൽകണം. അപ്പോൾ അത് അവന്റേതാകും. എന്നാൽ അവൻ തന്റെ വയൽ വീണ്ടെടുക്കാതിരിക്കുകയോ അത് മറ്റൊരുവന് വിൽക്കുകയോ ചെയ്താൽ പിന്നീടൊരിക്കലും വീണ്ടെടുക്കാവുന്നതല്ല. അത് ജൂബിലി വത്സരത്തിൽ സ്വതന്ത്രമാകുമ്പോൾ സമർപ്പിത വസ്തു പോലെ കർത്താവിനുള്ളതായിരിക്കും. അതിന്റെ അവകാശി പുരോഹിതനാണ്. പൂർവികരിൽ നിന്ന് അവകാശമായി ലഭിച്ചതല്ലാതെ വിലയ്ക്ക് വാങ്ങിയ വയൽ ഒരാൾ കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ ജൂബിലി വരെയുള്ള വർഷങ്ങൾ കണക്കാക്കി പുരോഹിതൻ വില നിശ്ചയിക്കണം. അന്നു തന്നെ അവൻ അതിന്റെ വില വിശുദ്ധ വസ്തുവായി കർത്താവിന് നൽകണം. വയൽ പിന്തുടർച്ചവകാശമായി ആരുടേതായിരുന്നുവോ അവനിൽ നിന്ന് വാങ്ങിയവൻ ജൂബിലി വത്സരത്തിൽ അത് തിരികെ കൊടുക്കണം. എല്ലാ മൂല്യനിർണയവും വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കലിന്റെ കണക്കനുസരിച്ച് വേണം. 20 ഗേരയാണ് ഒരു ഷെക്കൽ. മൃഗങ്ങളുടെ കടിഞ്ഞൂൽ സന്തതികളെ ആരും വിശുദ്ധീകരിക്കേണ്ടതില്ല. അവ കർത്താവിനുള്ളതാണ്. കാളയായാലും ആടായാലും അത് കർത്താവിൻ്റെതാണ്. എന്നാൽ അത് അശുദ്ധ മൃഗമാണെങ്കിൽ നിർണയിക്കപ്പെടുന്ന മൂല്യത്തോടൊപ്പം അഞ്ചലൊന്നുകൂടി കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുത്തില്ലെങ്കിൽ മൂല്യനിർണയമനുസരിച്ച് വിൽക്കണം. എന്നാൽ കർത്താവിന് നിരുപാധികം സമർപ്പിച്ച യാതൊന്നും മനുഷ്യനോ മൃഗമോ അവകാശമായി കിട്ടിയ നിലമോ ആകട്ടെ വിൽക്കുകയോ വീണ്ടെടുക്കുകയോ അരുത്. സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ്. മനുഷ്യരിൽ നിന്ന് നിർമൂലനം ചെയ്യാൻ ഒഴിഞ്ഞിട്ട ഒരുവനെയും വീണ്ടെടുക്കരുത്. അവനെ കൊന്നുകളയണം. ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്. അത് കർത്താവിന് വിശുദ്ധമാണ്. ആരെങ്കിലും ദശാംശത്തിൽ നിന്ന് ഒരു ഭാഗം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചാൽ അതോടൊപ്പം അഞ്ചലൊന്നുകൂടി കൊടുക്കണം. ആടുമാടുകളുടെ ദശാംശം, ഇടയന്റെ അധീനതയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും 1/10 കർത്താവിനുള്ളതാണ്. അവ കർത്താവിന് വിശുദ്ധമാണ്. അവ നല്ലതോ ചീത്തയോ എന്ന് അന്വേഷിക്കേണ്ടതില്ല. അവയെ വെച്ചുമാറുകയും അരുത്. അങ്ങനെ ചെയ്താൽ അവയും വെച്ചുമാറിയവയും കർത്താവിനുള്ളതായിരിക്കും. അവയെ വീണ്ടെടുത്തുകൂടാ. ഇസ്രായേൽ ജനത്തിനു വേണ്ടി സീനായ് മലമുകളിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളാണ് ഇവ.